ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ കണ്ണപ്പ കളിക്കുന്നല്ലേ. കണ്ണപ്പ പക്ഷെ എണീച്ച് ചായ കുടിച്ച് വന്നിട്ട് കണ്ണന്റെ ഫോണാ, കണ്ണ ഫോണ് കാണുന്ന രാവിലെ തന്നെ. എന്നിട്ട് എന്താ ചെയ്യുവാ? അയ്യോ, കണ്ണൻ ഇന്നലെ രാത്രി നന്നായിട്ട് ജലദോഷം അധികമായിട്ട് നമ്മള് രാത്രി പോയി മരുന്നെല്ലാം വാങ്ങി കുടിക്കുകയെല്ലാം ചെയ്തിട്ട് കണ്ണൻ കിടന്ന് ഉറങ്ങിയത്. അതുകൊണ്ട് ഇന്ന് കുറച്ച് ലേറ്റ് ആയി എണീക്കല്ല കണ്ണ. ഇപ്പൊ സുഖമുണ്ടാ? സുഖമുണ്ട്. ജലദോഷം കുറവുണ്ടാ? കുറവുണ്ട്. അയ്യോ, അച്ഛനിതാ വീഡിയോ എടുക്കുന്ന ഏട്ട രാവിലെ തന്നെ എഡിറ്റിങ്ങിന്റെ തിരക്കാ അല്ലേ. നമുക്ക് എന്നിട്ട് ഇപ്പൊ ഒരു സ്ഥലം വരെ പോവാനുണ്ട്, അതുകൊണ്ട് വേഗം എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പോവാന്ന് ഓർത്ത് രാവിലെ തന്നെ എഡിറ്റ് ചെയ്യുന്നല്ലേ അണ്ണ. സത്യം പറ, കാർ ഓടിക്കണോ? ഓടിച്ചോ? ഫോണ് കണ്ടോ? ഇതാ പുറത്തിറങ്ങി ഉച്ചയായി. എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഏട്ടന്റെ അച്ഛന്റെ വക ബിരിയാണിയാ അല്ലേ. നമ്മള് ചോറ് വാങ്ങിക്കുന്ന അവിടെ കുടുംബശ്രീന്റെ ഹോട്ടലാ. 20 രൂപന്റെ ചോറ് വാങ്ങിക്കുന്ന അവിടെ തന്നെ പുതിയൊരു സംരംഭം തുടങ്ങിയോറ്. എന്താന്ന് വെച്ചാ 60 രൂപന്റെ ബിരിയാണി അല്ലേ. അപ്പൊ 60 രൂപന്റെ ബിരിയാണി കഴിഞ്ഞ ആഴ്ച മുതലാ തുടങ്ങി. അപ്പൊ അപ്പോഴേ വാങ്ങാൻ പറഞ്ഞേനു, പക്ഷെ നമ്മളെന്തിട്ട് പോയി ചോദിച്ച് അപ്പോ അവിടെ ബുക്ക് ചെയ്യണം, എന്നാലേ കിട്ടൂന്നാ പറഞ്ഞത്. അപ്പോ ഇന്നലെ ഏട്ടൻ അച്ഛൻ അവിടെ ബുക്ക് ചെയ്ത് വെച്ച്, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഇന്നലെ വൈകുന്നേരം വന്നപ്പോ പറഞ്ഞ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പോയി വാങ്ങിക്കോ. അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു. ഇന്ന് ഞായറല്ലേ, ചോറല്ലേ ലീവാ. ഇന്ന് ചോറുണ്ടാവില്ല. ഞാൻ ചോറ് വെക്കാനെല്ലാം സെറ്റാക്കി വെച്ചതാ, പക്ഷേ ഇങ്ങനെയുള്ളത് കൊണ്ട് പിന്നെ ചോറ് വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെ അതിന് വേണ്ടിട്ട് പോന്നാ. അപ്പൊ നമ്മളിത് അപ്പൊ നമ്മളിത് നമ്മളെ സ്വന്തം സ്ഥലത്ത് വന്നിട്ടുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏട്ടനാ. പക്ഷെ കണ്ണനാ, കണ്ണൻ തിരിച്ചോളൂ. കണ്ണ് ഭയങ്കര ജലദോഷം ഒന്നും മാറി കിട്ടുന്നേ ഇല്ല. ഒന്ന് ജസ്റ്റ് മാറി വരുന്നപ്പോഴത്തേക്കും വീണ്ടും വരുന്നു. അപ്പൊ ഞാനെല്ലാം പറഞ്ഞ് അപ്പൊ ബിരിയാണി കിട്ടി നമുക്ക്. ബിരിയാണി 60 രൂപന്റെ ബിരിയാണിയാ. അങ്ങനെ ഉണ്ടാവും 60 രൂപ. ടേസ്റ്റ് ഉണ്ട് അച്ഛ, പറയട്ടെ ടേസ്റ്റ് ഉണ്ടോ എന്ന്. ആ കണ്ണ, കണ്ണ ഒന്ന് ചിരിച്ചോളൂ. ടേസ്റ്റ് ഉണ്ടാ? അത് അച്ഛൻ കഴിച്ചിട്ട് പറയട്ടെ. കാണട്ടെ ഏട്ടന്റെ മുഖം രസണ്ടാ. ഓക്കെ, ഭയങ്കര മണ, സഹിക്കാൻ പറ്റാത്ത മണയാണ് ബിരിയാണി. ഗായ്സ്, നമ്മള് അങ്ങനെ ഈ ഹൈവേ വാടക അങ്ങ് എടുത്ത് മൊത്തം ഹൈവേ തുറക്കുന്നവരെ ഇവിടെ തന്നെയാ ഫുള്ള് കണ്ടന്റ്. ഇറങ്ങി ഗായ്സ്, നമ്മളങ്ങനെ ഷോർട്സ് എടുത്ത് എന്റെ ഭാര്യ ജീവിതത്തിൽ ആദ്യം ഒറ്റ ടേക്കില് എല്ലാ സീനും ഒരുമിച്ച് അങ്ങ് എടുത്ത് തീർത്തതിന് എന്റെ ജീവിതം സാഫല്യമായി. നമ്മളങ്ങനെ ഹ്യുണ്ടായി ഷോറൂമിലേക്ക് പോന്നാ. നമ്മള് വിട്ടാലും ഷോറൂം വരെ ഇന്നലെയും ഇങ്ങനെ ഇതേപോലെ നമ്മള് ഷോറൂം പോയതാ. ഈ ഒരു ന്യൂസ് എല്ലാം കേട്ടപ്പോ പിന്നെ ഒന്നും പറയാനൊന്നും പറ്റിയിട്ടില്ല. അതെ, ന്യൂസ് എന്താന്ന് ഇപ്പൊ നമ്മള് ക്ലിയർ ആയിട്ട് പറയാത്തത് നമ്മള് പറയുന്നില്ല. പിന്നെ അപ്പൊ നമ്മള് ഹ്യുണ്ടായി നമ്മള് എല്ലാ ഷോറൂമിലും കീഴിറങ്ങുന്ന ഹ്യുണ്ടായി. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചതാ, ഞാനിങ്ങനെ വിളിച്ചു നോക്കിട്ടുണ്ടേനു. അപ്പൊ അല്ല, പൊതുവെ കാർ എടുക്കുന്ന ആളെ അങ്ങനെ പറയില്ല, എല്ലായിടത്തും കൊടുത്തു നോക്കുക. ഒരാൾ ഓരോ ഇതില് വിലയിൽ എടുക്കും. അത്യാവശ്യം അങ്ങനെ കൊടുക്കാൻ അതല്ല, പിന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എടുക്കാണ്ട് ഇങ്ങനെ ഇതിലിങ്ങനെ പറയാനൊരു മടി. അതുകൊണ്ടാ പിന്നെ പറയാ ഇന്നലെ ഒന്നും പോകുന്നത് പിന്നെ കാണിക്കാഞ്ഞ. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാം അത്യാവശ്യം നല്ല വണ്ടികളാണ്. അപ്പൊ എല്ലാ കമ്പനിയിലും ഒരു കിട്ടുന്നതില് ബേസ് വേരിയന്റ് പോയിട്ട് പിന്നെ നല്ല കമ്പനിയാണല്ലേ ഹ്യുണ്ടായി. ബേസ് അല്ല വേറൊന്നും, എനിക്ക് നല്ല കമ്പനി അല്ലാത്ത അങ്ങനെയല്ല. മാരുതി ഫാനാ എന്നാ പോവാ. അങ്ങനെ നമ്മള് ഈ ഷോറൂം ഒന്ന് ഇറങ്ങി ജ്യൂസ് കുടിച്ചിട്ടല്ലേ എനിക്ക് മൂക്ക് നൊഴുകുന്നത്. ഇവിടെ നമ്മളൊരു വണ്ടി നോക്കി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്, പക്ഷെ ഓട്ടോ എടുക്കുവാണെങ്കിൽ ഓട്ടോ എടുക്കാം എന്നെല്ലാം പറയുന്നുണ്ട്. ഓട്ടോ ആരാണ് എടുക്കുക? അടുത്ത കാറെടുക്കും. അത്ര തന്നെ അത്ര തന്നെ.
ഇതാണ് തലശ്ശേരി പാരീസ് ഹോട്ടലിലെ ബിരിയാണി. വൺ ഫേമസ് ബിരിയാണി, 150 rupees. ഒരു കവർ തരുമ്പോ ചെയ്തില്ല എത്ര വിഷയം. അപ്പൊ നമ്മള് വീട്ടിലെത്തി, വീട്ടിലെത്തിയിട്ട് ഫുള്ള് സൈഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കാർ വാങ്ങേണ്ട വിശേഷങ്ങൾ എന്താ പറ? കാർ വാങ്ങാൻ വിശേഷം ക്യാൻസൽ. എന്തിനാ പിന്നെ? അല്ല അതാ പറയാൻ മടി, കാരണം വേറൊന്നുമല്ല, ഈ നമ്മളെ ഓട്ടോന്റെ എക്സ്ചേഞ്ച് തന്നെ ഒന്നും ഓക്കെ ആവുന്നില്ല. എല്ലാവർക്കും ഈ ഓട്ടോ, ഇലക്ട്രിക് ഓട്ടോ എടുക്കാൻ മടി. ഒരു ഒരു കൊല്ലം പോലും ആയിട്ടില്ല, 3,10,000 രൂപ വാങ്ങുന്നത് 2,00,000 രൂപ ചോദിക്കുന്ന ഇത്രയും ഏറ്റ ഇലക്ട്രിക് ഓട്ടോ എടുക്കാൻ മടിക്കുന്നുള്ള പ്രശ്നം. 90 kilometers ഇട്ടു, 90 kilometers എന്ന് പറഞ്ഞാൽ 60 rupees 90 kilometers ഓടാം. എത്ര ഓട്ടക്കാർക്ക് എത്ര ലാഭം, അത് ഓട്ടോ ഓടിയാലേ മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും പേടി, ആളെടുക്കുന്നില്ല, പിടിക്കുന്നില്ല. പിന്നെ ചേച്ചി എനിക്ക് അതിൻ്റെ ആവശ്യം മതി, വേറെ ആവശ്യമൊന്നുമില്ല. ഈ ഓട്ടോ കൊടുത്തു കളയാന്നുള്ള കൊതിനെ കൊണ്ടുവരുന്നത്, ഇനി ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുക്കൂ, ഇല്ലെങ്കിൽ ആ ഭാഗത്തിട്ട് നോക്കൂല. വലിയ ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം ഇവിടെ കാർ ഉണ്ടല്ലോ. അങ്ങനെ ഒരു വിചാരത്തില് പിന്നെ ഒരു കാറ്, ഒരു പെരാൻ തനക്ക് വണ്ടി ചേർത്ത് പോലെ. ഇവിടെ കാറുണ്ട്, നമ്മള് എല്ലായിടത്തും പോയാലല്ലോ. അതെ, അങ്ങനെയല്ല, ഇത്രയും ദിവസം പോയ ഷോറൂമുകളിലൊന്നും അങ്ങനെ വേറെ തന്നെ ആയിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു ഹോപ്പ് തരുന്നുണ്ട്. അങ്ങനെ അപ്പാട് റിജക്ട് ചെയ്തിട്ട് വിട്ടിട്ടില്ല ഇതുവരെ. ഇപ്പൊ നമ്മള് ടാറ്റയില് പോയി, മാരുതിയില് പോയി അല്ലേ, ടാറ്റ മാരുതി, ഇപ്പൊ ഹ്യുണ്ടായും കൂടെ. പറയൂ, പറഞ്ഞോട്ടെ. ഇടക്കേരി പറഞ്ഞു പറയൂ, അപ്പൊ മറന്നും പോയി. ഇങ്ങനെ എല്ലായിടത്തും പോയപ്പോ എല്ലാം ചെയ്തുതരാം. അങ്ങനെ ഇവിടുത്തെ തലശ്ശേരി ടാറ്റകൾ നമ്മള് നിതിൻ എന്ന് പറഞ്ഞ, അതെങ്ങനെ സുഹൃത്തായി നല്ല ഏതോ പള്ളിയിലൊരു സുഹൃത്തായി പരമാവധി ചെയ്തുതരാന്നെല്ലാം പറഞ്ഞു. അതേപോലെ നമ്മള് കണ്ണൂര് പോകേണ്ടി വന്നുകൊണ്ട് കണ്ണൂര് ടാറ്റ കയറിയപ്പോ അവിടെ പോയപ്പോ എന്തോ പോലെ നമ്മളൊരു ഓട്ടോ എല്ലാം എടുത്ത് പോയപ്പോ ഓട്ടോ എല്ലാത്തും ആ സാറേ അങ്ങനെ സംസാരിച്ച് ഓട്ടോ എന്ന് പറഞ്ഞ അവിടെ മൂപ്പറ മുഖവും മാറി. ആ അതെ, അങ്ങനല്ലേ. അത്രയും നേരം ആ ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ്, കാരണം ഹ്യുണ്ടായി പോയി ഇറങ്ങി നമ്മള് നേരെ വീട്ടിലേക്ക് വരാൻ നോക്കുന്നതിനു, അപ്പൊ ടാറ്റ കണ്ടോണ്ട് ഒന്നും കൂടെ ഹ്യുണ്ടായി നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇതിൽ ഇരിക്കുവോ ഇല്ലേനു. ഒരാള് നമ്മള് ഓട്ടോ എടുത്തിട്ട് പോയാൽ എന്ത് എന്റെ അടുത്ത് പോയാലും നമുക്ക് പറ്റുമെങ്കിൽ പറ്റൂടാ പറയും. ചാടുന്ന നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ അറിയിക്കാൻ ഒരു നമ്പർ വരെ അറിയിക്കാൻ. അതെ, എവിടെയാണെങ്കിലും നിങ്ങളെ നമ്പർ അറ്റ്ലീസ്റ്റ് അത് പറയുന്നത് നമുക്ക് ഇതായിട്ടുണ്ടാവും. ഇതെന്തോ നമ്മൾ എനിച്ച് അയാൾ എനിച്ച് എന്തോ സംസാരിച്ചിങ്ങനെ മിണ്ടാണ്ട് നിൽക്കുന്ന എണീച്ച് പോടുന്ന് പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. നമ്മളെ എണീച്ചങ്ങ് പോയി, വല്ലാത്തൊരു ഇതായി പോയി. അതെ, അത്രയും ഇത് ഓട്ടോ എന്ന് വെച്ചാൽ ഇത്രയും ഇതാണ് നമുക്ക് അല്ലേ. ഓരോ ഓട്ടോ പക്ഷെ ശരിക്കും ജനങ്ങൾ ഓട്ടോനെ അങ്ങനെ തന്നെയാട്ടാ കാണുന്നേ, അതെനിക്ക് മനസ്സിലായി. ഓടിച്ച് ചിലപ്പോ ആ ഒരു ജനറേഷൻ പോയി, അവരെ മക്കള് ചിലപ്പോ നല്ല രീതിയിൽ പഠിച്ച് വന്ന് അവരെല്ലാം ഈ കാർ വാങ്ങുന്നേ, എല്ലാരും പൈസക്കാരൊന്നുമല്ല വന്ന് വാങ്ങുന്നേ. അതാദ്യം ഓരോ ആൾക്കാർ മനസ്സിലാക്കണം, ഇന്ന് കാർ വാങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഓരോ ചെറുതെന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഓരോ അച്ഛൻ ചെറുതെന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ആ ചിലപ്പോ അവരെ അച്ഛൻ ഓട്ടോ ഡ്രൈവർ ആയിരിക്കും. അങ്ങനെ ഒരാള് കഷ്ടപ്പെട്ട് മുന്നേറി വന്ന് പാവങ്ങള് കഷ്ടപ്പെട്ട് മുന്നറി വന്നിച്ചാ ഒരു അവരവരുടെ സ്വപ്നങ്ങള് കാറായിട്ട് മാറ്റുന്നത്. എനക്ക് ഭയങ്കര സ്വപ്ന കാറെന്ന് പറഞ്ഞാൽ, എനിക്ക് കാർന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്, അപ്പൊ പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ദാരിദ്ര്യ ഈ വീട്ടില്, അപ്പം ദാരിദ്ര്യം അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ ആലേക്കും അത് ശരിക്കും ദാരിദ്ര്യ സമയം. ആ സമയത്ത് ഞാൻ ഈ കാറിനെ കുറിച്ചുള്ള സ്വപ്നവും ഇങ്ങനെ കാറിനെ കുറിച്ച് അപ്പോഴേ ഞാൻ ഫുൾ കാറിനെ കുറിച്ച് ഫുൾ അപ്ഡേറ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഷോറൂമിൽ പോയാൽ വരെ ഓർക്ക് ചിലപ്പോൾ ചില പേരിന്റെ പൈസയും കാര്യമൊന്നും അറിയില്ല. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും എന്താ പറഞ്ഞാൽ എല്ലാ കാറും എല്ലാ ഈ കാർ ഈ ഫോണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ വേവ് അപ്ഡേറ്റഡ് ആണ്. എനിക്ക് വേവ് ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ വരാൻ തുടങ്ങിയത് ഈ ഒരു അവസാനം ഇത് പോയതോടെ ഞാൻ അവരോട് പറഞ്ഞു ഇനി കാറ് നോക്കൂല, ഇനി നമുക്ക് പൈസ എല്ലാം കയ്യിൽ വരട്ടെ, നമുക്ക് തന്നെ ഡൗൺ പേയ്മെന്റ് പൈസ വരില്ല, നമ്മൾ നയിക്കുന്നുണ്ടല്ലോ, പൈസ വരട്ടെ, പോട്ടെ പോയില്ലെങ്കിൽ ഇവിടെ അല്ല. പിന്നെ ഇത് ഓട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഓട്ടോ എടുക്കണം ഓട്ടോ ഓടിക്കണം എന്ന് ഓർത്തിട്ടൊന്നും അല്ലല്ലോ ഓട്ടോ ഫീൽഡിലോട്ട് പോയത് തന്നെ. യൂട്യൂബിലേക്ക് ആ സമയത്ത് ഏട്ടന് ഇറങ്ങിയിട്ട് പിന്നെ അത് തകർന്നു പോയ പോലെ ആയി. പിന്നെ ജീവിക്കാനൊരു എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ
ഏട്ടനാണെങ്കിൽ പഠിച്ചത് വെച്ചിട്ട് എവിടെയെങ്കിലും കയറി പറ്റാനെല്ലാം പറ്റും, പക്ഷെ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ആകെ എന്താ ചെയ്യുക, പിന്നെ നമുക്കൊരു വണ്ടിയും ഇല്ല ആ സമയത്ത്. അതുകൊണ്ട് മതി, ഇനി ഒരു ഓട്ടോ എടുക്ക, അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം ജീവിക്കാൻ ഓടാനും ഇല്ല. ഈ ഒരു പണിയായോണ്ട് പിന്നെ അത്യാവശ്യം ഇടയ്ക്കെല്ലാം പോണോ ആഴയിലും പോണോന്ന് ആഗ്രഹമുണ്ട്. ഇതേടി 100 കിലോമീറ്റർ കഴിഞ്ഞാൽ പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ ഈ ജനങ്ങൾ ആലോചിക്കുമോ, ഒരു ഓട്ടോയിൽ കാണുമ്പോ എല്ലാരും വേറെ തരം തിരിച്ചിട്ട് തന്നെ കാണുന്നുണ്ട്. അത്യാവശ്യം ഒരു വീഡിയോ എടുക്കുക, ഏതെങ്കിലും ഒരു അടുത്ത് പോകുമ്പോ ഇവിടുത്തെ ഈ ഹോട്ടലിൽ നിന്ന് വീഡിയോ എടുത്തോട്ടെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. ചാനല് ചോദിച്ച് നമ്മള് സബ്സ്ക്രൈബ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ആ വില തരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല, എനിക്ക് ഇത്ര സബ്സ്ക്രൈബർ ഉണ്ട്, എനിക്ക് നല്ല വ്യൂല് റീച്ച് ഉണ്ട്, ഞാൻ ഇത് ചെയ്തോട്ടെ പറഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ജനങ്ങളെ മനസ്സങ്ങനെ ആയതുകൊണ്ട് നമ്മള് മാറ്റണം. നമ്മള് പിന്നെ ഞാനെന്താ ആ സമയത്ത് പറയാ, നമ്മളെ ചാനലിനേക്കാൾ മുന്നേ തന്നെ എവിടെയെങ്കിലും പോകുമ്പോ ഓരോ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഈ ചെറിയ കുട്ടികളാണെങ്കിലും ഈ വലിയ ആൾക്കാരാണെങ്കിൽ പോലും അധികം എണ്ണ കാണുമ്പോൾ തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോയിൽ ഇറങ്ങി പോകുമ്പോൾ ഇപ്പോൾ ഒരു ശിവരന്ത് വിചാരി അങ്ങനെ ഒരു തോട്ട് വരുത്തണ്ടേനു. പക്ഷെ പിന്നെ പിന്നെ അത്രയും കംഫർട്ടാണ് വണ്ടി, ഒരു മഴയത്ത് ഒരു ഇഷ്യൂ ഇല്ല, നമ്മളെ കറക്റ്റ് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അത് നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് വാങ്ങിയ ഒരു വണ്ടി, ഇവിടെ ഒരു 3-4-5 വണ്ടി ഉണ്ട്, എന്നാൽ പോലും അത് നമ്മളെ വണ്ടിയും സ്വന്തം വാങ്ങിയ പുതിയ വണ്ടിയാ. പക്ഷെ എന്റെ വണ്ടി എടുത്തിട്ട് പോകണം തന്നെ, സ്വന്തമായിട്ട് വാങ്ങി അച്ഛന്റെ വണ്ടി തന്നെയല്ലേ നമ്മളെ സ്വന്തം വണ്ടിയാണല്ലോ. നീ സ്വന്തമായിട്ട് എടുക്കുന്ന അച്ഛൻ ഒന്നും പറയുള്ളൂ, നീ സ്വന്തമായിട്ട് എടുത്ത് നിന്റെ വണ്ടി പോകുന്നയാടാ നല്ല കാര്യം അച്ഛനെന്നും പറയുള്ളൂ. എന്റെ വണ്ടി എടുക്കുന്നതാന്നും ഇതുവരെ പറഞ്ഞില്ലേ. അല്ല, ബൊലേറോ എടുത്തോ എവിടെ വേണമെങ്കിലും പോയിക്കോന്നെല്ലാം പറഞ്ഞു. പക്ഷെ എന്ത് തന്നെ ആയാലും ഇപ്പൊ നമ്മള് എവിടെയെങ്കിലും പോയപ്പോ അവർക്ക് പോവാനാണെങ്കിലും കാർ എന്തായാലും വേണം, അവരെപ്പെങ്കിലും പുറത്തു പോകുള്ളൂ. അപ്പൊ ആ സമയത്ത് വണ്ടി ഇല്ലാണ്ട് നമുക്ക് അത് മാത്രമല്ല, അത് വലിയ വണ്ടിയോ, നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ കാര്യത്തിന് പോകുമ്പോ അത്രയും വലിയ വണ്ടി എടുത്തിട്ട് പോകേണ്ട കാര്യവും ഇല്ല. അത് മാത്രല്ല, നമ്മളെന്ന് വെച്ചിട്ട് എടുക്കുമ്പോ ഒരു ചെറിയൊരു വണ്ടി എടുക്കാന്ന് ഓർത്തിട്ട് തന്നെയാ പറഞ്ഞേ, പക്ഷെ എവിടെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിപ്ലൈ തരുന്നില്ല, വല്ലാത്തൊരു സങ്കടേനും. പിന്നെ എന്ത് ചെയ്യാനാ, വിധി ഉണ്ടെങ്കിൽ വാങ്ങിക്കാം, വിധി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഡൗൺ പേയ്മെന്റ് ആക്കിയിട്ടാണെങ്കിൽ പിന്നെ ആരെയും കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാമല്ലോ. പിന്നെ പക്ഷെ ഓട്ടോ ഇങ്ങനെ വെറുതെ വെച്ച് ഇതായി പോലേന്ന് ഓർത്തിട്ട് ഓട്ടോ പിന്നെ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങിക്കുന്നല്ലേ നല്ല. പിന്നെ ഇവിടുന്നാണെങ്കിലും അല്ലാണ്ട് റെന്റിന് ഓടാനാണെങ്കിലും ആരും ഓടുന്നില്ല, ഈ എല്ലാവർക്കും ടെൻഷനാണ്. പക്ഷെ റോഡിലാണെങ്കിൽ ഒരുപാട് ഇലക്ട്രിക് ഓട്ടോ ഉണ്ട് അല്ലേ, റോഡിൽ ഇപ്പം എത്ര വണ്ടികൾ കാണുന്നുണ്ട്, സ്റ്റാൻഡിൽ തന്നെ നിർത്തിയിടുന്നുണ്ട് ഓട്ടോ. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ മേടിക്കുന്നറിയില്ല, ആരും എടുക്കുന്നില്ലാത്തൊരവസ്ഥ. അതിപ്പോ ഒരു മാസമായിട്ടായി ഇതിന്റെ പിന്നാലെ. ഇത് കൊറേ ഞാൻ ഒരു വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട്, ഞാനായിട്ട് കാണിച്ചു തന്നിട്ടില്ലേ, ഈ ഓട്ടോക്കാരോടൊരു ഒരു ഇത് ആ ഒരു ലെവലില് നമ്മള് ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു മൂല, അങ്ങനെ സ്ഥലമില്ല, ഒരു ബൈക്കിന്റെ വെഹിക്കിൾ ഇങ്ങനെ ചെരിച്ച് വെക്കാനേ പറ്റുള്ളൂ. അവിടെ വെച്ചിട്ട് സെക്യൂരിറ്റി നല്ല ആളാ, ചിലപ്പോ ഓർ അങ്ങനെ പറയുന്നുണ്ടായിരിക്കും, ഉള്ളിലുള്ള ആൾക്കാർ തന്നെ അങ്ങനെ പറഞ്ഞോണ്ടായിരിക്കാം. സെക്യൂരിറ്റി അവിടെ സെക്യൂരിറ്റി നല്ല രീതിയിലെ ബിഹേവ് ചെയ്താ, പക്ഷെങ്കിൽ ഇങ്ങനെയാ ജനങ്ങളെ മെന്റാലിറ്റി കാണുന്നത്, അധികം ആൾക്കാരും അങ്ങനെയാ. ഓട്ടോ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഓട്ടോ ഓട്ടോനാണെങ്കിലും ഓട്ടോന്റേതായ അതിന്റേതായ അന്തസ് ഉണ്ട്, അതിപ്പോ നമുക്ക് പറയാനേ പറ്റും. ഒരാളെയും പണി കുറ്റം പറഞ്ഞില്ല, പക്ഷെ ബഹുമാനം എന്ന് പറയുന്നത് എന്ത് തന്നെ ഇപ്പൊ റോഡിൽ വെച്ച് സംഭവിച്ചാലും പെട്ടെന്ന് ഓടി നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ എത്താനെങ്കിലും ഒരു ഓട്ടോ വേണം. എവിടെയാണെങ്കിലും ഉണ്ടാവുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന എന്ത് വണ്ടിയാ, ഓട്ടോ അല്ലേ ഉണ്ടാവുക, ബസ് കയറ്റി കൊണ്ടുപോകാൻ പറ്റുക, ലോറി കയറ്റി കൊണ്ടുപോകാൻ പറ്റുക. അപ്പൊ ഓട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാണുമ്പോ എത്ര വലിയ തെറ്റാ, പക്ഷെ ആരും നമുക്ക് നന്നാക്കാനൊന്നും പറ്റൂല. പക്ഷെ ആൾക്കാർ ഇങ്ങനെയാ കാണുന്നേ. അങ്ങനെയല്ല ഓട്ടോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല, ഓട്ടോക്കാർ ഭയങ്കര നല്ലത് ചെയ്യുന്നേ
നല്ലത് ചെയ്യുന്നതും ചെയ്യാത്തതില്ല, എന്തിനാ ഇവര് താഴ്ത്തി കാണുന്നേന്ന്. അങ്ങനെയല്ല, ഈ കാറുകാര് റോഡില് വലിയ ആൾക്കാര്, ഓട്ടോക്കാര് കുറച്ച് തരം താഴ്ന്നാൾക്കാരുണ്ട്. ഓരോ പണിക്കും ഓരോന്നിന്റേതായ ഇത്. ഈ കാറിലുള്ള ആൾക്കാര് കാറിൽ പോകുന്നുണ്ട്, ഓരെന്ത് ജോലിയാ ചെയ്യുന്നെന്ന് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ട്. കാർ എടുത്ത് പോകുന്നുണ്ട്. ഓട്ടോക്കാരാണെങ്കിൽ ഒരു കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടല്ലേ ജീവിക്കുന്നേ, പിന്നെ എന്തിനാ അങ്ങനെ കാണുന്നേന്ന്. ഇന്നത്തെ ഒരു ഇതുവരെ ഓട്ടോ എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇത് ഒരു നോട്ടത്തിൽ പോലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നും ഇല്ല. പക്ഷെ ഇന്നത്തത് വല്ലാത്ത, എവിടെ പോയി കഴിഞ്ഞാലും ഇതിന് വേറെ തന്നെ ഒരു സ്ഥാനം ഇതാക്കുന്ന എനിക്ക് അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പേയും നമ്മളിപ്പോ ഓട്ടോ എടുത്തിട്ട് തന്നെയാ പോവാ, വണ്ടി എടുത്തിട്ട് നമ്മളങ്ങനെ ഒരു മടിയോ. കാരണം ഇതിപ്പോ ഈ ഓട്ടോ ഗുഡ്സ് എടുത്തിട്ടാണെങ്കിൽ നമ്മളെല്ലാം അവിടെയും കയറി പോകരുത്, ജ്വല്ലറിയില് വരെ ഗുഡ്സ് എടുത്തിട്ട് നമ്മള് പോയിട്ട്. അതെ, അപ്പോഴൊന്നും നമുക്ക് ഒരു പ്രശ്നവും, കാരണം ആ സമയത്തായിട്ട് മീൻ്റെ ഇത് അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന ആ സമയത്തൊന്നും ഇത് ആരെന്ത് വിചാരിച്ചാലും പൈസ ഒന്നും ഇവിടെ എത്തൂല. എന്നിട്ട് അതെ, അപ്പം പിന്നെ അങ്ങനെയുള്ള നമ്മള് ഇപ്പൊ ഈ ഒരു ഓട്ടോല്ല നമ്മള് നമുക്ക് വേണേ വണ്ടി ഇവിടുന്ന് എടുക്കാം, പക്ഷെ ആരെ കാണിക്കാനാന്നുള്ള ചിന്തയിൽ തന്നെയാ ഓട്ടോയിൽ തന്നെ പോകുന്നേ. പക്ഷെ ഓട്ടോ എല്ലാം കച്ചവടക്കാരൻ എന്നുള്ള റെസ്പെക്ട് വരെ ഒരു ഓട്ടോക്കാരൻ കച്ചവടക്കാരൻ ഞാൻ അറിയാണെങ്കിൽ ഞാൻ മീൻകച്ചവടം ഓട്ടോ എനക്ക് ഒരു പണി പറഞ്ഞു പോയില്ല. പക്ഷെ നമ്മള് ഒരാളെ മുഖത്ത് മനസ്സിലാക്കാൻ പറ്റും, ഒരു ഒരു കാര്യം പറയുമ്പോ അവിടെ ആ ഒരു ചൊടിപ്പ് ഉണ്ടാവും. അത് എന്തെന്നെ മൗടി മറച്ചു നോക്കിയാലും അവന്റെ മനസ്സിന് വരുന്ന ഒരു ചൊടിപ്പ് നമുക്ക് ആ മുഖം നോക്കി മനസ്സിലാവും. എല്ലാരും ഞാൻ അങ്ങനെ പറയുന്നില്ലേ, എല്ലാരും അവനെ തന്നെ ട്രീറ്റ് ചെയ്തില്ല. പക്ഷെ ഇന്ന് നടന്ന കണ്ണൂർ കെ വി ആർ ടാറ്റയിൽ നടന്ന അദ്ദേഹത്തിന്റെ പേരൊന്നും അറിയില്ല, വളരെ മോശപ്പെട്ട വിധിയായി പറയും. അത് ഈ ടാറ്റന്റെ ഷോറൂം പോലെ തന്നെയുള്ള ഷോറൂമിലല്ലേ നമ്മൾ ബാക്കിയുള്ള എല്ലാം പോയിട്ടുള്ളത്. അപ്പൊ അവരാണെങ്കിൽ അഥവാ എക്സ്ചേഞ്ച് അവിടെ പറ്റൂലെന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെയാ ബിഹേവ് ചെയ്തേ, എത്ര ഇതിലെ ട്രീറ്റ് ചെയ്ത്, നമുക്ക് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തതാണല്ലോ. എന്നിട്ട് അപ്പം പെട്ടെന്നൊരു ഷോറൂമിൽ അത് നമ്മൾ അവിടെ കയറണം എന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടല്ല, ഹ്യുണ്ടായിൽ പോയിട്ട് അവിടെ നന്നായിട്ട് തന്നെ നമ്മൾ എല്ലാം നല്ല ഇതായിട്ട്. അതെ അതെ, എക്സ്ചേഞ്ച് ചെയ്യണമെന്നുള്ള എല്ലാവർക്കും അറിയാം, എല്ലാരും പറയുന്നുണ്ട്, ബാക്കിയുള്ള ഷോറൂമിലെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ അതെ, അങ്ങനെ ഇതാക്കി തരാന്ന് ഒരു കാർഡ് തന്നു, പിന്നെ അനങ്ങുന്നില്ല മൂപ്പര്, അനങ്ങാണ്ടിങ്ങനെ മുഖം നോക്കിയിരുന്ന എന്തെങ്കിലും ഒന്നും പറയണ്ടേ, എണീച്ച് ബോർഡ് ആ ഒരു മുഖത്ത് തന്നെ മനസ്സിലായി മൂപ്പറെ അടുത്ത പണി, മൂപ്പർക്ക് അടുത്ത് എന്തേ പണി ഉണ്ടാവുമായിരിക്കൂ, പറഞ്ഞിട്ട് ഇതായിക്കൂടെ. മൂപ്പറൊന്നും മുഖത്ത് അടിക്കുന്ന പോലത്തെ ഒരു സംസാരം സംസാരിച്ചിട്ടില്ല, പക്ഷെ സംസാരിക്കാത്തത് അവിടെ ഒരു വലിയൊരു ഇതായിപ്പ് അല്ലേ. ഓട്ടോന്നുള്ള പ്രശ്നം ബാക്കി അത്ര നേരം നല്ല രീതിയിൽ സംസാരിച്ചോണ്ട് വില കാണിക്കലും ഇത് കാണിക്കലും എല്ലാം പറഞ്ഞാ ഞാൻ പിന്നെ വെറുതെ ഓറെ സമയം പോക്കണ്ടല്ലോ. നേരം ഓട്ടോന്റെ കാര്യം പറഞ്ഞപോലെ അത് മാത്രല്ല, ഇതേ ടാറ്റ തലശ്ശേരിയിൽ നിന്ന് നമുക്ക് ഓൾറെഡി അവര് വണ്ടി എടുക്കാന്ന് പറഞ്ഞതാ, ആയിണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം റെഡി ആയതാ. അപ്പൊ നമുക്ക് പറ്റാത്തൊരവസ്ഥയായിപ്പോയി, ചെറിയൊരു ഇഷ്യൂ ആയതുകൊണ്ട് ഇപ്പൊ കുറച്ച് ഒരാഴ്ച ലേറ്റ് ആയപ്പോഴത്തേക്കും അവിടെ ഇപ്പൊ ആളില്ല എന്ന് പറയുന്നത്. ഇതേ ഷോറൂം തന്നെ അല്ലേ, അതിന്റെ ബ്രാഞ്ച് തന്നെ അല്ലേ, അങ്ങനെ ആകുമ്പോ ഓട്ടോ എക്സ്ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആളെ ആക്കാൻ പറ്റായ്മയൊന്നും ഇല്ലല്ലോ. നോക്കാം, അതുപോലെ കഴിഞ്ഞ നമുക്ക് എന്തായാലും വരേണ്ടി വരട്ടെ, വന്നാൽ നമ്മൾ ഈ വീഡിയോയിൽ റിവ്യൂ ചെയ്യും. സ്വന്തം ഓട്ടോയിൽ കുതിച്ച് മുന്നേറിയ ഒരു കാർ മേടിക്കും. അതെ അതെ അതെ, അങ്ങനെ തന്നെ അല്ല, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ ഈ ഷോറൂമുകളിൽ പോകും നമ്മള് കാണിക്കാണ്ടെന്ന്. ഇത് ഇപ്പോഴും ഇങ്ങനെ തന്നെ ആയിട്ട് പോയി പോയി ജ്യൂസ് കുടിച്ചാൽ എന്റെ മോന് സുഖം. അതെ, അപ്പം പറഞ്ഞ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. മൊത്തത്തിൽ ദുഃഖമുള്ള ദിവസമായിട്ട്.